വാട്ട്മിനർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17-9 റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വന്ന ഏതാനും ചില റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഉടനെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഗ്രൂപ്പ് ഡി എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. മറ്റ് പ്രധാന ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 122:145 ഈക്വൽസ് 226:what? അതായത് 122 145 എന്ന ബന്ധം പോലെ 226 ഏത് നമ്പറാണ്? അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്, ഇത്രയുള്ളൂ. ഈ 122 നിന്ന് ഒരു 1 കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും? 121 കിട്ടും. 145 നിന്ന് അതുപോലെ ഒരു 1 കുറയ്ക്കുക, നമുക്ക് എന്ത് കിട്ടും? 144 കിട്ടും. ഈ 121 എന്ന് പറയുന്നത് 11 സ്ക്വയറാണ്. 144 എന്ന് പറയുന്നത് 12 സ്ക്വയറാണ്. അപ്പോൾ 11, 12 തൊട്ടടുത്ത സംഖ്യ. ഇനി ഇത് ഇതിനകത്തുനിന്ന് നമ്മൾ 1 കുറയ്ക്കുക, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 225 കിട്ടും. 225 എന്ന് പറയുന്നത് 15 സ്ക്വയറാണ്. 15 സ്ക്വയർ, അപ്പോൾ ഇവിടെ 11, 12 എന്ന് വന്നു, അപ്പോൾ ഇവിടെ 15, 16, അപ്പോൾ ഇവിടെ വരേണ്ടത് 16² + 1. അപ്പോൾ 16, 16, 256 + 1, നമ്മുടെ ആൻസർ അപ്പോൾ 257 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് മാൻ ഔട്ട് ആണ്, വ്യത്യസ്തമായത് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇങ്ക് ഇങ്ക് പോട്ട എന്ന് പറയുന്നത് മഷി ഒഴിച്ചു വെക്കുന്ന പാത്രമാണ് ഇങ്ക് പോട്ട, മഷിക്കുപ്പി. അപ്പോൾ ഇങ്ക് മഷി, അപ്പോൾ ഇങ്ക് മഷിക്കുപ്പിക്കകത്താണ്, ഇങ്ക് പോട്ടിനകത്താണ്. ഇനി ഈ ടീ നമുക്ക് നോക്കാം, ടീ എന്ന് പറയുന്നത് ചായ കപ്പിനകത്താണ്, വാട്ടർ ജഗ്ഗിനകത്താണ്. ഓക്കെ, ബി നോക്കുക, ബി എന്ന് പറയുന്ന ബോട്ടിൽ, ഈ റിലേഷൻ വരുന്നതാണ് ബോട്ടിൽ വൈനിനകത്താണ് എന്നതാണ് റിലേഷൻ വരുന്നത്. അപ്പോൾ ഇത് മീനിങ് ലെസ് ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ, ഓഡ് മാൻ ഔട്ട്. ഓക്കെ, അപ്പോൾ അടുത്തതും ഒരു ഓഡ് മാൻ ഔട്ടാണ്, വ്യത്യസ്തമായത് കണ്ടെത്തുക. അപ്പോൾ ഇത് ലെറ്റേഴ്സ് ആണ്, നോക്കുക, CIPVLRZE. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഡിഫറൻസ് നോക്കാം, സി കഴിഞ്ഞ് എത്ര ലെറ്റർ കഴിഞ്ഞാണ് ഐ വരിക. അപ്പോൾ നമുക്കറിയാം CDEFGH. അപ്പോൾ 5 ലെറ്റേഴ്സ് കഴിഞ്ഞാണ് അടുത്ത ലെറ്റർ എഴുതിയത്. ഇവിടെ നോക്കുക, പി കഴിഞ്ഞിട്ട് QRSTU, 3, 2, 5 ലെറ്റർ കഴിഞ്ഞാണ് രണ്ടാമത്തെ ലെറ്റർ വന്നത്. ഇനി ഇവിടെ നോക്കുക, അപ്പോൾ LMNOPQ, ഇവിടെയും 5 ലെറ്റർ കഴിഞ്ഞാണ് അടുത്ത ലെറ്റർ 6 വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇസഡ് കഴിഞ്ഞാൽ ABCD, അതായത് ഇവിടെ മാത്രം 4 ലെറ്റർ കഴിഞ്ഞ് അടുത്ത ലെറ്റർ വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂട്ടത്തിൽ ചേരാത്തതെന്ന് പറയുന്നത് ഇസഡ് ഡി ആയിരിക്കും. സോ നമ്മുടെ ആൻസർ ഇവിടെ ഡി ആയിരിക്കും. ഓക്കെ, ഒരു പ്രത്യേക പാറ്റേണിൽ കേജസ് CAGES കേജസിനെ NADYB എന്നെഴുതി അതേ രീതിയിൽ വാട്ടറിനെ എഴുതുക. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പിടികിട്ടും, ഈ ബിയുടെ അടുത്ത ലെറ്ററാണ് സി. ഇനി വൈ കഴിഞ്ഞ് ഇസഡ് കഴിഞ്ഞ് അടുത്ത ലെറ്ററാണ് എ. ഡി കഴിഞ്ഞ് ഇയും എഫും കഴിഞ്ഞാണ് ജി. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും പുറകോട്ട് പോകുന്നത് പ്രയാസമായതുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇങ്ങനെ വരും, NADYB. അപ്പോൾ ഇപ്പോൾ എളുപ്പമായി നോക്കുക, BC. ഇനി വൈ കഴിഞ്ഞ് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് എ എഴുതി, ഡി കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ട് DEF കഴിഞ്ഞ് ജി എഴുതി, എ കഴിഞ്ഞിട്ട് 3 ലെറ്റർ കഴിഞ്ഞ് ABCD, 3 ലെറ്റർ കഴിഞ്ഞ് അടുത്ത ലെറ്റർ ഇ എഴുതി. ഇനി എൻ കഴിഞ്ഞിട്ടപ്പോൾ 4 ലെറ്റർ കഴിഞ്ഞിട്ടാണ് എസ് എഴുതുക, NOPQRS. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ടറിന് തുല്യമായത് ഏത് എന്ന് കാണണം. അപ്പോൾ നമ്മളിവിടെ കേജസിനെ ഇങ്ങോട്ട് എഴുതി, അപ്പോൾ വാട്ടറിനുള്ളത് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ ആദ്യത്തെ ലെറ്ററിൻ്റെ തൊട്ടു പുറകിലാണ് ലാസ്റ്റ് ലെറ്റർ, നമുക്ക് കിട്ടേണ്ടതിൻ്റെ ലാസ്റ്റ് ലെറ്റർ നിൽക്കുക. അപ്പോൾ WWിൻ്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് ഏതാണ്? UVW. അപ്പോൾ V ആണ് തൊട്ടു പുറകിൽ നിൽക്കുന്നത്.
ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ വി ലാസ്റ്റ് വരുന്നത് ഒരേ ഒരെണ്ണം ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിടികിട്ടും, അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന്. അപ്പൊ ഏതായാലും അത് നമുക്ക് കമ്പയർ ചെയ്യാം. എം എ ക്യു വൈ വി എന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ വി കഴിഞ്ഞ് അടുത്ത ലെറ്റർ ഡബ്ല്യു, അത് ശരിയാണ്, വി ഡബ്ല്യു. ഇനി വൈ കഴിഞ്ഞ് ഇസഡ്, അടുത്ത ലെറ്റർ കഴിഞ്ഞ് ഒരു ലെറ്റർ കഴിഞ്ഞ് എ വൈ ഇസഡ് എ, കറക്റ്റ് ആണ്. ക്യു കഴിഞ്ഞ് രണ്ട് ലെറ്റർ പി ക്യു ആർ എസ് ടി, കറക്റ്റ് ആണ്. എ കഴിഞ്ഞ് മൂന്ന് ലെറ്റർ വരണം അപ്പോൾ ബി സി ഡി ഇ. എം കഴിഞ്ഞ് എൻ ഒ പി ക്യു, നാല് ലെറ്റർ കഴിഞ്ഞ് ആറ്. അപ്പൊ നമ്മുടെ ആൻസർ എം എ ക്യു വൈ വി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 49 hash 36 equals 1. അപ്പൊ ഇവിടെ ഹാഷ് എന്ന് പറയുന്ന എന്തോ ഒരു ഓപ്പറേഷൻ ആണ്. ഇനി അടുത്തതാണ് 81 hash 9 equals 6 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 121 hash 144 എത്രയാണ്? അപ്പൊ എപ്പോഴും നമ്മൾ സ്ക്വയർ റൂട്ട്, ക്യൂബ്, ക്യൂബ് റൂട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 49 എന്ന് പറഞ്ഞ 7 സ്ക്വയർ ആണ്, 36 എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ്. ഇപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടും 7 - 6 ആണ് 1. ഇനി അടുത്തത് നോക്കുക, 81 9 സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. അപ്പോൾ 9 - 3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 121 സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം 11 11 സ്ക്വയർ 121. 144 വർഗ്ഗമൂലം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇവ തമ്മിൽ കുറയ്ക്കുക, 11 - 12 എന്ന് പറയുന്നത് നമുക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ -1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇനി വേറെ രീതിയിലും വരാം. ഈ 49 പകരം അവർ വേണമെങ്കിൽ 50 തരും, 36 പകരം അവർ 37 തരും. ഇത് 1 തന്നെയായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്ക്വയറിൻ്റെ കൂടെ ഒരൊന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോൾ 49, 50, 37 ഇവിടെ 82 വരിക, ഇവിടെ 10 വരിക. അപ്പോൾ 82 ഉം 10 ഉം ഒക്കെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ഏതോ ഒരു 9 സ്ക്വയർ പ്ലസ് 1 ആണ്. അതുപോലെ 10 എന്ന് പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇതുപോലെ സീരീസും വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് മാൻ ഔട്ട് ആണ്. അപ്പോൾ ഈ പെയറിൽ നിന്നും ഓഡ് ആയിട്ടുള്ള അതോ വ്യത്യസ്തമായിട്ടുള്ള ഏത് എന്ന് കണ്ടെത്തണം. അപ്പോൾ 27 - 404 - 13 - 195 17 - 204 - 23 - 368 അപ്പോൾ ഇതാണ് പെയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുക, അപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ 27 എത്രയെങ്കിലും കൂട്ടിയാലായിരിക്കും 404 കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ബന്ധമല്ല ഇത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ സംഖ്യയാണ്, ഇതിനകത്ത് നമുക്ക് നോക്കാം 195 - 195 13 ഡിവൈഡ് ചെയ്താൽ 19 ഒരു പ്രാവശ്യം ശിഷ്ടം 6 വരും. 65 എന്ന് പറയുന്നത് 13 - 5 = 65 ആണ്. ഓക്കെ, ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 27 - 40 ഒരു പ്രാവശ്യം കിട്ടും. പിന്നെ ബാക്കി നമുക്ക് മിച്ചം വരുന്നത് 13 കിട്ടും. അപ്പം 134 27 - 27 54 - 54 - 108 അപ്പോൾ ഇത് നിശേഷം ഹരിച്ചു പോവില്ല, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി നോക്കാം, 220 - 17 ഒരു പ്രാവശ്യം, 34 വരും, 3 ശിഷ്ടം വരും. 34 വരുമ്പോൾ 17 - 2 = 34. ഇവിടെ നോക്കുക, 36 - 23 ഒരു പ്രാവശ്യം വരും. അപ്പോൾ 23 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വരും, ഇവിടെ 13, ഇവിടെ 1 വരും. അപ്പോൾ 13 കിട്ടും. അപ്പോൾ 8 കൂടെ ഇറക്കി എഴുതി, ഈ 138 23 23 23 46 46 92 92 ഒരു 46 ഗണം കൂട്ടിക്കഴിഞ്ഞാൽ 6 - 2 - 8 - 9 - 13 138 കിട്ടും. അതായത് ശരിക്കും 23 - 6 138. അതായത് മറ്റൊരു രീതി പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയെ ആദ്യത്തെ സംഖ്യ കൊണ്ട് നമുക്ക് ഈ 3 കേസിൽ നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓഡ്മാൻ ആയിട്ട് നിൽക്കുന്നത്, വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനായ 27 - 404 എന്ന പേരായിരിക്കും. ഓക്കെ, അടുത്തത് ഒരു വേർഡ് ഫോർമേഷൻ ആണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന വേർഡിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റാത്ത വേർഡ് ഈ ഓപ്ഷനകത്ത് ഏതാണെന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കുക, FIAT. അപ്പോൾ ഇത് ഫോം ചെയ്യാൻ പറ്റും. ലൈൻ നോക്കുക, LIONE ലൈൻ ഫോം ചെയ്യാൻ പറ്റും. ഫിക്ഷൻ നോക്കുക, FICTION ഫിക്ഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ ഇതായിരിക്കും. അപ്പോൾ ഇത് നോക്കാം, LI ഇനി എ ഇവിടെയുണ്ട്, പക്ഷേ ഇതിനകത്ത് എവിടെയോ ഒരു 6
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ആകൃതി, അപ്പൊ ഇതൊരു കടലാസ് ഇങ്ങനെ ഈ രീതിയിൽ വെട്ടി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിലൂടെയൊക്കെ ഇങ്ങനെ മടക്കുണ്ട്. അപ്പൊ ഈ മടക്കിൽ കൂടി നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഇതൊരു ക്യൂബായിട്ട് ഒരു പെട്ടിയായിട്ട് രൂപാന്തരം പ്രാപിക്കും. അഥവാ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കടലാസ് പെട്ടി നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ വിടർത്തി വെക്കുകയാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും കിട്ടുക. ഇനി ഇതെങ്ങനെ രൂപാന്തരം പ്രാപിക്കും എന്നുള്ളത് ആദ്യം ഇത്ര മാത്രം നമ്മൾ ചിന്തിക്കുക. ഈ നാല് ഭാഗങ്ങൾ മാത്രം, ഈ നാല് ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പെട്ടി പോലെ ഇരിക്കും. അതിൻ്റെ രണ്ട് വശങ്ങൾ തുറന്നിരിക്കും. അപ്പോൾ അത് അടയ്ക്കാനാണ് ഈ രണ്ട് ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇതായിരിക്കും. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരിക ഇതായിരിക്കും. ഇത് രണ്ട് അഗ്രത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതും വരും. ഇനി വളരെ സിമ്പിളാണ്, ഏത് ചോദിച്ചാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ചിഹ്നം ഈക്വൽ ടുവിൻ്റെ ചിഹ്നമാണ്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സീരീസ് ആണ്. സീരീസ് കംപ്ലീഷൻ അല്ലെങ്കിൽ മിസ്സിംഗ് ടേം നമ്മൾ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ, 9, അടുത്തത് 11 വന്നു. ഇനി 20 കിട്ടാൻ വേണ്ടി നമുക്കറിയാം 11 + 9 ആണ് 20. ഇനി 31 കിട്ടാൻ വേണ്ടി ഈ 20 11 കൂടി കൂട്ടുക, 31 കിട്ടും. ഈ 31 20 കൂടെ കൂട്ടിയാൽ അപ്പോൾ ഇവിടെ വരുമായിരിക്കും. നമുക്ക് നോക്കാം, 30 20 51 ഇട്ട് ഞാൻ ചെയ്തു നോക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടാൻ ഇത് രണ്ടും കൂടെ കൂട്ടുക. 51 + 31 നമുക്ക് 82 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ 51 ആയിരിക്കും. അപ്പോൾ സീരീസ് പല രീതിയിൽ നമ്മുടെ മുമ്പിൽ വരും. പിന്നെ അടുത്ത ഒരു സീരീസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, 3 8 22 63 185. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, സംഖ്യ കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ടാണ് വലുതായി വലുതായി വരുന്നത്. അപ്പോൾ അതായത് ഇത് എന്തോ ഇൻഡ്യൂ ചെയ്യുന്ന ഒരു സീരീസ് ആണ് എന്ന് ഇത് കണ്ടാൽ ഏകദേശം നമുക്ക് പിടികിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക, 3 3 9 9 നിന്ന് 1 കുറച്ച് 8 കിട്ടും. അപ്പോൾ 3 × 3 - 1 8 കിട്ടും. ഇനി 8നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, 8 × 3 = 24 കിട്ടും. -2 = 22 കിട്ടി. ഇനി 22നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, 22 × 3 അപ്പോൾ 66 കിട്ടും. അതിൽ നിന്ന് 3 കുറയ്ക്കുക, അപ്പോൾ 1 2 3. ഇനി 63നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, 63 × 3 നമുക്ക് 3 9 3 6 18 189 കിട്ടും. അതിൽ നിന്ന് 2 3 4 4 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 185 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് 185 × 3 1 2 3 4 അപ്പോൾ അടുത്ത് അതിൽ നിന്ന് 5 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം, 5 3 15 = 1 18 3 54 1 55 ആയിരിക്കും 185 × 3. അപ്പോൾ അതിൽ നിന്ന് 5 കുറയ്ക്കുക, നമുക്ക് എന്ത് കിട്ടും, 550 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ചോദിച്ചിട്ടുണ്ട് ഇവിടെ എത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് പാറ്റേൺ എന്ന് കാണിക്കാൻ വേണ്ടി ഇത് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇത് ഇവിടെ ഫില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്, ഇത്രയേ ഉള്ളൂ. ഈ 4 എണ്ണവും കൂട്ടി നോക്കുക, 8 4 12 12 3 15 15 5 20. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ തുകയാണ് നടുക്കത്തെ സംഖ്യ. ഇവിടെ നോക്കുക, 8 7 15 15 2 17 17 6 23. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്ത് വരും, 3 7 10 10 4 14 14 8 22 ആയിരിക്കും ഇവിടെ നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ വരാം. ചിലപ്പോൾ ഇതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് എടുക്കുക, 3 4 3 7 ഇനി 7 3 10 ചിലപ്പോൾ അങ്ങനെ വരാം. അതല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക, ഇതിൻ്റെയും ഡിഫറൻസ് എടുക്കുക, കൂട്ടുക. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 1 വരും, 3 1 4 അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്ത് കൂട്ടുക. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ എല്ലാം നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുക, മിക്കവാറും നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ചിത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ചിത്രത്തിൽ എത്ര ബ്ലൂ അല്ലാത്ത ലാർജ് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്
ഇതാണ് ബോട്ടിൽസ്, അതായത് ഈ സർക്കിളാണ് ബോട്ടിൽസിനെ സൂചിപ്പിക്കുന്നത്. ബ്ലൂവിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ട്രയാങ്കിൾ, ഈ ത്രികോണം. ലാർജിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചതുർഭുജം, ഈ ചതുരം. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്ലൂ അല്ലാത്ത എന്ന് പറയുമ്പോൾ ഈ ത്രികോണത്തിൽ വരുന്ന ഒരു നമ്പറും നമ്മൾ എടുക്കരുത്. ബ്ലൂ അല്ലാത്ത ലാർജ് ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ, ലാർജ് എന്ന് പറയുമ്പോൾ ഈ ചതുരവും ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ ഈ സർക്കിളും കൂടി ചേരുന്ന, അവയ്ക്ക് രണ്ടുപേർക്കും കോമൺ ആയി കിടക്കുന്ന സംഖ്യ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ചതുരത്തിനും ഇതിനും കോമൺ ആയിട്ട് കിടക്കുന്നത് എന്തോരം ഭാഗമുണ്ട് നോക്കുക, ഇത്രയും ഭാഗമുണ്ട്, ഇത്രയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഈ ത്രികോണത്തിൻ്റെ ഭാഗം കളയണം, കാരണം ബ്ലൂ അല്ലാത്തത് വേണം വേണ്ടത്. അപ്പോൾ അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ടുള്ളത്, സർക്കിളിനും ചതുരത്തിനും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ 37 മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും? ബ്ലൂ അല്ലാത്ത ലാർജ് ബോട്ടിൽസ് എന്ന് പറയുന്ന എത്ര എണ്ണം കാണും? 37 എണ്ണം. ഓക്കെ, വളരെ സിമ്പിൾ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ.